ഹായ് ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. മലയാള ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ബാഡ് ഗൈസ് അറ്റ് സ്കൂൾ എന്ന് പറയുന്ന ഗെയിമിൻ്റെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കളിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ പ്രിൻസിപ്പാളിൻ്റെ പണി കൊടുത്തൊക്കെ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന മിഷൻ എന്താണെന്നാൽ ഫ്രീ ദ ചിക്കൻസ് ഫ്രം ദ ഹെൻ ഹൗസോ. ഓക്കെ, ചിക്കൻസിനെ ഫ്രീ ആക്കാനാണ് പറയണത്. ഓനോ ഗൈസ്, ബെല്ലടിച്ചല്ലോ, ക്ലാസ്സിൽ കയറേണ്ടി വരുമോ? ഏയ്, ഗുഡ് മോർണിംഗ് സാർ. എനിക്ക് ചിക്കൻ കണ്ടുപിടിക്കണം. ചിക്കൻ ഇത് എവിടെയാ? ഇവിടെ മാറാം മാറാം. ഇവിടെ കാറും വല്ലതും കിടക്കണ്ടോ നോക്കട്ടെ. ഇവിടെ കാറെടുത്തിട്ടിട്ട് പോവാം. ചിക്കൻ ഫ്രം ദ ഹെൻ ഹൗസ് എന്ന് പറഞ്ഞേ. ഹെൻ ഹൗസ് എന്തായാലും സ്കൂളിലായിരിക്കില്ലല്ലോ. ഓക്കെ, കാർ എടുക്കട്ടെ. കാർ ഇട്ടിട്ടുണ്ട്. പഴയ കാറൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കത്തിച്ച് പോവാം. ഇതൊരു കാറുകാരം പോയി. അല്ല, ചിക്കൻ്റെ നമ്മൾ എവിടെയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഷാർക്കിനെ പിടിക്കാനായി ഇപ്പോൾ പോകും എന്ന് തോന്നുന്നു. ഇവിടെ അല്ലേ? ആ, ഇത് തന്നെ. അയ്യാ, ചെറുതായിട്ടൊന്ന് വീണ് ഗൈസ്. ആ, പൊട്ട പൊട്ട പൊട്ട. യേ, മിഷൻ കംപ്ലീറ്റ്. ഗോ ടു സീ ദ ബാഡ്. ഓക്കെ, അക്കെ പൊക്കോ, അക്കെ പൊക്കോ. ന്യൂ ഐ കാർ ചെറുതായിട്ടൊന്ന് ഇടിച്ചു ഗൈസ്. ന്യൂ ഐറ്റം റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. സ്കൂളിൻ്റെ ഫ്രണ്ട് വശം എവിടെയാ? സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവാം. ഇത് ഈ കോഴികളൊക്കെ. ഓക്കെ, ഇത് എന്ത് സ്റ്റോറാട്ടോ? സ്റ്റോറാണ് ആക്കണ്ട്. ഓ, ഇടിച്ചില്ല ഭാഗ്യം. സ്കൂളിൻ്റെ ഫ്രണ്ട് വശം എവിടെ? ഓക്കെ, എത്തിയില്ല. ആ, എത്തി ഗൈസ്. ഈ മതിലാരെവിടെ കൊണ്ടെന്ന് വെച്ചാ? ഏ, കറക്റ്റ് അവിടെ കൊണ്ടുവന്ന് മതിൽ വെച്ചേക്കാണ്. ഓക്കെ, ആരും എല്ലായിടത്തും പോട്ടെ. നമുക്ക് അടുത്ത മെഷീൻ എന്താ ഒരു പറയണേ നോക്കട്ടെ. ചേട്ടൻ അണ്ണന്മാരെ ചെയ്തിട്ടുണ്ട്. ഡൈവ് ദ സ്കൂൾ ബസ് ഇൻ ടു ദ ലേക്ക്. സോറി, ലേക്ക് കുന്നിടണം. ഇവിടെ അടി കിടക്കണ്ടല്ലോ. കോഴി കൊത്തണയാണത്. ഇത് നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്ത സംഭവമല്ലേ. എന്തായാലും പറഞ്ഞതല്ലേ, ഒന്നുകൂടി ചെയ്തേക്കാം. ഡൈവ് ദ സ്കൂൾ ബസ് ഇൻ ടു ദ ലേക്ക് എന്നാണ് പറയണത്. അപ്പോൾ സ്കൂൾ ബസ് നമുക്ക് ലേക്കിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ, ബസ്. ഇവിടെ എവിടെയും ലേക്ക്. ലേക്കും ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു സ്ഥലം ഇടിച്ചു ഗൈസ്. മതിലിടിച്ചിട്ടു. വേണ്ടായിരുന്നു. ഇവിടെ എവിടെ ഒരു ലേക്ക് ഉണ്ട്. അറ്റത്തെ വഴികളിൽ കൂടെ പോയി. ഓ, ഈ പോസ്റ്റക്കാരെവിടെ കൊണ്ടു നോക്കണം. ലേക്ക് കണ്ടുപിടിക്കണം. അപ്പുറത്തെ വശത്താണെന്ന് കേട്ടോ. ആ, അതേ കിടക്കണം ലേക്ക് അല്ലേ. നമ്മൾ ഇടിക്കണേനനുസരിച്ച് അവിടെ കുറേ സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ലേക്ക് എത്തി. മിഷനക്കം.
മിസ്സുമാരെ കണ്ടാലേ സീനാണ്. മിസ്സുമാരെ കണ്ടാൽ നമ്മളെ ഓടിക്കും ഗൈസ്, ചെവിക്ക് പിടിച്ചുണ്ടു. അപ്പോൾ അതായത് ടീച്ചർമാർ കാണാം. എൻ്റെ ഇത് മാറിയിട്ടില്ല കേട്ടോ, ആ പള്ളക്ക് ഇടിച്ചാണ് നമ്മളെ പൂളിൻ്റെ ഉള്ളിൽ വീണ. ഓടണാണോ നല്ല ഇതല്ല, ഇപ്പം വീഴൂല. ഇത് എന്തത്, അപ്പാപ്പന്മാരെ കിടക്കണ പോലെ കുഞ്ഞി കൂടിയാ നടക്കണ പുള്ളിക്കാർ. വഴി കയറിപ്പോ നമ്മുടെ കയ്യിൽ എത്തറുണ്ട്, 243 രൂപ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല, അവിടെ പൈസ ഉണ്ടെന്ന് തോന്നുല്ലോ. ഓക്കെ, 258. ഓ ബെല്ലടിച്ചു ഗൈസ്. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കുറേ അണ്ണന്മാരൊക്കെ ഉള്ളത്, ആ അണ്ണന്മാരുടെ അടുത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ഓരോരോ മിഷൻസ് പിക്ക് ചെയ്തിട്ട് വരണം. അയ്യോ സാറ്, ഗുഡ് മോർണിംഗ് സാർ. സാറേ സാറേ, എനിക്ക് വയറ് തന്നെ എടുക്കാം സാറേ, ഞാൻ ക്ലാസ്സിൽ കയറണില്ല സാറേ. സാറിനെ പറ്റിച്ച് കാണാൻ പറ്റുമോ? സിസ്റ്ററെ സിസ്റ്ററെ സിസ്റ്ററെ, ഒന്ന് 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 വയറ് ശരിയാക്കി തരുമോ സിസ്റ്ററെ? എന്താണ് സിസ്റ്ററെ സിസ്റ്ററേ, ഇവിടെ ആളുണ്ട്. എടാ ഒന്ന് മാറടാ സിസ്റ്റർ പ്ലീസ്. ഇല്ല പുള്ളിക്കാരത്തി നോക്കൂല എന്ന് പറയണേ, മൈൻഡ് ആക്കണില്ല ഗൈസ്, മൈൻഡ് ആക്കണില്ലെങ്കിൽ വേണ്ട, നമ്മൾ പോവാണ്. വേണ്ട, നമ്മളെ വേണ്ടാത്തള്ള നമുക്ക് വേണ്ട, അത്ര ഉള്ളൂ. അവിടെ ഇനി എന്താ പറയണേ നോക്കട്ടെ കേട്ടോ. ചേട്ടാ ബേൺ മാത്ത് കോപ്പീസ് അറ്റ് ദ മാത്ത് ടീച്ചേഴ്സ് ഹൗസ്. മാത്സ് ടീച്ചറിൻ്റെ ഹൗസ് ഞാൻ ഓർക്കുന്നു ഇവിടെ എവിടെയാണ്. ആ അതെ, അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. മാത്സ് നോട്ട്ബുക്ക് കത്തിക്കാനാണ് പറഞ്ഞത്. എനിക്ക് വീടേ പാടെ കത്തിക്കണോ? വലിയ വീട്. പൈസ ഐ സോറി, വീട് മാറിപ്പോയി. ഇതല്ല മാത്സ് ടീച്ചറിൻ്റെ വീട്. എന്തായാലും കയറി വീട്ടിൽ നിന്ന് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്. ഫുഡും എല്ലാം ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല. ഇതാണ് വീട്. ടീച്ചർ ഇവിടെ ഉണ്ടാവോ? ടീച്ചർ ക്ലാസ്സിലല്ലേ, സ്കൂളുണ്ടല്ലോ. പുള്ളിക്കാരട്ടെ കത്തിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ. കത്താത്ത ടൈം എടുക്കോ? ഗോ
എൻഡ് ഓഫ് ഡേ 3. യെസ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അതിസാഹസികമായിട്ട് തേർഡ് ഡേയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയോടെ അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ ഇനി എന്താണ് വരാൻ പോണേന്നൊക്കെ അറിയില്ല. എന്തായാലും മൂന്ന് ഡേ നമ്മൾ പൊളപ്പണായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡേ 4. ഓക്കെ, എന്തായാലും അത് ഡേ 4 നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ, എന്തായാലും ഓരോ ഡേ വെച്ചിട്ട് നമുക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഗൈസ്. എന്തായാലും ഡേ 3 നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോയാണ്, വലിയ ലെങ്ത് വീഡിയോ ഒന്നുമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോയിക്കുക. അടുത്ത ദിവസം കാണാം ഗൈസ്. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.